പ്രിയമുള്ളവരെ ഏവർക്കും സ്കൂളിംഗ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ വർഷത്തെ ഡിഗ്രി അഡ്മിഷന് വേണ്ടിയുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ്, അതുപോലെ കമ്മ്യൂണിറ്റി ക്വാട്ട റാങ്ക് ലിസ്റ്റ്, സ്പോർട്സ് ക്വാട്ട റാങ്ക് ലിസ്റ്റ്, അതുപോലെ വികലാംഗ PWD റാങ്ക് ലിസ്റ്റ്, ഇതെല്ലാം വരും ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. കമ്മ്യൂണിറ്റി സ്പോർട്സ് PWD റാങ്ക് ലിസ്റ്റുകൾ ഇന്ന് 17/8/2022 ലഭ്യമായിട്ടുള്ള ഷെഡ്യൂൾ പ്രകാരം പ്രസിദ്ധീകരിക്കേണ്ടത്. അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരേണ്ടത് 19/8/2022. കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ അടങ്ങിയ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് നിങ്ങൾ കോളേജുകളിൽ നേരിട്ട് പോയി അഡ്മിഷൻ എടുക്കേണ്ടത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നാൽ 19 മുതൽ 25 വരെയുള്ള ഡേറ്റുകളിലാണ് നിങ്ങൾ കോളേജുകളിൽ പോയി എല്ലാ സർട്ടിഫിക്കറ്റ്സും നൽകി ജോയിൻ ചെയ്യേണ്ടത്. കമ്മ്യൂണിറ്റി സ്പോർട്സ് PWD റാങ്ക് ലിസ്റ്റുകൾ പ്രകാരം കോളേജുകളിൽ പോയി ജോയിൻ ചെയ്യേണ്ടത് 23 മുതൽ 25 വരെയുള്ള ഡേറ്റുകളിലാണ്. ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണ് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ നൽകേണ്ടത് എന്നുള്ള കാര്യമാണ്. കൂടാതെ നിങ്ങൾ കോളേജിൽ ബാക്കിയുള്ള ഫീസിന്റെ പേയ്മെന്റ് നടത്തേണ്ടി വരുന്നതാണ്. ഓരോ വിഭാഗം വിദ്യാർത്ഥികളും ഓരോ കോളേജിലും എത്ര തുകയാണ് ഫീ പേയ്മെന്റ് നടത്തേണ്ടി വരിക എന്നതുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ചാനലിൽ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സെക്കൻഡ് അലോട്ട്മെന്റ് പുതിയതായി ലഭിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും ഓൺലൈനിൽ മാൻഡേറ്ററി ഫീ പേയ്മെന്റ് നടത്തിയ ശേഷമാണ് കോളേജുകളിലേക്ക് പോകേണ്ടത്. ഫീ പേയ്മെന്റ് നടത്തിയവർക്ക് വെബ്സൈറ്റിൽ നിന്ന് അഡ്മിറ്റ് കാർഡ് അഥവാ അലോട്ട്മെന്റ് മെമ്മോ ലഭിക്കുന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കേണ്ടതാണ്. അതുപോലെ ഫീ പേയ്മെന്റ് നടത്തിയതിൻ്റെ റെസിപ്റ്റും പ്രിന്റ് എടുക്കേണ്ടതാണ്. കൂടാതെ അപ്ലിക്കേഷൻ ഫോം ഉണ്ടാകും, അതും പ്രിന്റ് എടുത്ത് വെക്കണം. അതും നിങ്ങൾ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. പിന്നെ എല്ലാവരും 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് SSLC കൈവശം കരുതേണ്ടതാണ്. കൂടാതെ അതിൻ്റെ ഒരു കോപ്പിയും കൈവശം കരുതുന്നത് നല്ലതാണ്. അതിൽ നിങ്ങളുടെ ജനനസ്ഥലം, ഡേറ്റ് ഓഫ് ബർത്ത് ഇവ ഉണ്ടെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിനും ബർത്ത് സർട്ടിഫിക്കറ്റിനും പകരമായി അത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. പിന്നെ +2 മാർക്ക് ലിസ്റ്റ് വേണം. പക്ഷേ നിലവിൽ +2 മാർക്ക് ലിസ്റ്റ് ഒറിജിനൽ ആർക്കും ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് ഓൺലൈൻ കോപ്പി കൈവശം കരുതിയാൽ മതിയാകും. പിന്നെ ഇവിടെ ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ് എന്ന് കാണാം. ചില +2 സ്ട്രീമുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാർക്ക് ലിസ്റ്റിനു പുറമെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി എക്സ്ട്രാ നൽകി വരുന്നുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പിന്നെ എല്ലാവരും നിർബന്ധമായും കൈവശം കരുതേണ്ട ഒന്നാണ് TC-യും അതുപോലെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും. ഒറിജിനൽ തന്നെയാണ് കൈവശം കരുതേണ്ടത്. പിന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചത് ഏതെങ്കിലും റിസർവേഷൻ പ്രകാരം ആണ് എങ്കിൽ, ജനറൽ മെറിറ്റിലല്ല, ഏതെങ്കിലും റിസർവേഷൻ പ്രകാരമാണ് അലോട്ട്മെന്റ് ലഭിച്ചത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ്സും ഒറിജിനൽ കൈവശം കരുതേണ്ടതാണ്. SC ST അതുപോലെ ചില OEC വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അഥവാ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് കൈവശം കരുതുന്നത്. OBC അതുപോലെ ചില OEC വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ NCL നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കൈവശം കരുതേണ്ടതാണ്. പിന്നെ ജനറൽ വിഭാഗത്തിൽ വരുന്നവർക്ക് EWS റിസർവേഷൻ പ്രകാരമാണ് അലോട്ട്മെന്റ് ലഭിച്ചത് എങ്കിൽ EWS സർട്ടിഫിക്കറ്റ് കൈവശം കരുതുക. പിന്നെ നിങ്ങൾക്ക് ബോണസ് പോയിന്റ് ലഭിക്കാൻ വേണ്ടി ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ട് എങ്കിൽ, NSS NCC പോലുള്ളവ ക്ലെയിം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഒറിജിനൽ കൈവശം കരുതേണ്ടതാണ്. അതുപോലെ പല കോളേജുകാരും ആധാറിൻ്റെ കോപ്പിയും ഫോട്ടോയും ആവശ്യപ്പെടാറുണ്ട്. അതും നിങ്ങൾ കൈവശം കരുതുന്നത് നല്ലതാണ്. ഇനി നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിലാണ് അഡ്മിഷൻ ലഭിക്കുന്നത് എങ്കിൽ, നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഉണ്ട് എങ്കിൽ അത് മതിയാകുന്നതാണ്. ഇനി അഥവാ നിങ്ങളുടെ കമ്മ്യൂണിറ്റി അതിൽ ഇല്ല എങ്കിൽ നിങ്ങൾ മറ്റൊരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നൽകേണ്ടി വരുന്നതാണ്. സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കുന്നവർ അതിന് അർഹത നൽകുന്ന സ്പോർട്സിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഒറിജിനൽ കൈവശം കരുതുക. അതുപോലെ വികലാംഗ വിഭാഗം ആണ് എങ്കിൽ 40% വൈകല്യമുണ്ട് എന്ന് തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ കൈവശം കരുതേണ്ടതാണ്. ഇന്ന് കമ്മ്യൂണിറ്റി സ്പോർട്സ് PWD റാങ്ക് ലിസ്റ്റുകൾ വന്നാൽ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇവർക്കും നന്ദി, നമസ്കാരം.